എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് അപകടകരമാകും വിധം ഉയർന്നു നിൽക്കുകയാണ്. അപകട മുന്നറിയിപ്പ് തോതിലും മുകളിലാണ് ജലനിരപ്പ്. അതേസമയം പെരിയാറിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞെങ്കിലും ആലുവ ശിവക്ഷേത്രവും പരിസരവും വെള്ളത്തിലാണ്. ജില്ലയിൽ 18 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ബിനിൽ കൂടുതൽ വിവരങ്ങൾ നൽകും. ബിനിൽ, ഈ മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് അപകടമാവിധം ഇപ്പോൾ ഉയർന്നു നിൽക്കുകയാണല്ലോ. ഈ മുന്നറിയിപ്പ് തോതിലും മുകളിലാണ് ഈ ജലനിരപ്പ് എന്നും കൂടി അറിയുന്നുണ്ട്. ഏതുവിധത്തിലുള്ള ക്രമീകരണമാണ് ഇപ്പോൾ പരിസരത്തുമെല്ലാം ഏർപ്പെടുത്തിയിട്ടുള്ളത്? എന്താണ് സാഹചര്യം? രാവിലെ മുതൽ മൂവാറ്റുപുഴയിലും അതോടൊപ്പം തന്നെ കോതമംഗലം അടക്കമുള്ള ഭാഗത്തും ശക്തമായ മഴയായിരുന്നു. മൂവാറ്റുപുഴയിലേക്ക് പ്രധാനമായും വെള്ളം ഒഴുകിയെത്തുന്നത് മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നു വച്ചിരിക്കുന്നത് കൊണ്ടാണ്. മൂവാറ്റുപുഴയിൽ രാവിലെ മുതലുള്ള മഴയും കൂടി എത്തിയതോടുകൂടി മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് തുടർച്ചയായി ഉയരുകയായിരുന്നു. ഇപ്പോൾ 11.45 മീറ്ററാണ് മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ്. ഇത് അപകട മുന്നറിയിപ്പ് തോതിന് മുകളിലാണ് എന്ന കാര്യം ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൂവാറ്റുപുഴയാറിന് തീരത്തുള്ളവരോടെല്ലാം ജാഗ്രത പുലർത്താൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് അധികൃതർ. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് പെരിയാറിലാണ്. പെരിയാറിലെ ജലനിരപ്പ് താഴ്ന്നു എന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായതിനേക്കാളും താഴ്ന്ന ജലനിരപ്പാണ് ഇപ്പോൾ പെരിയാർ തീരത്ത് ഉള്ളത്. പക്ഷേ ആലുവ ശിവരാത്രി മണപ്പുറവും അതിൻ്റെ പരിസരവും എല്ലാം തന്നെ ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണ്. ശിവക്ഷേത്രത്തിനകത്ത് വെള്ളം കയറിയ നിലയിൽ തന്നെയാണ്. പക്ഷേ അവിടെ ഇന്നലെ ഉണ്ടായിരുന്നത്രയും വെള്ളം ഇല്ല എന്നതാണ് ആശ്വാസകരമായിട്ടുള്ളത്. രാവിലെ മുതൽ നിത്യപൂജകളെല്ലാം മുടക്കമില്ലാതെ തന്നെ നടക്കുന്നുണ്ട്. പിതൃതർപ്പണത്തിനായി നിരവധി പേർ ഇപ്പോഴും ആലുവ ശിവക്ഷേത്രത്തിലേക്ക് രാവിലെ എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ പെരിയാറിൻ്റെ തീരത്തുള്ള അവരുടെ ജാഗ്രതാ മുന്നറിയിപ്പ് ഇപ്പോഴും തുടരുന്നുണ്ട്. കോതമംഗലം ഭാഗത്ത് ശക്തമായ മഴയുണ്ടായാൽ അതിൻ്റെ നീരൊഴുക്കെത്തുക സ്വാഭാവികമായും പെരിയാറിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആലുവ അതോടൊപ്പം തന്നെയുള്ള കാലടി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പിൻവലിച്ചിരിക്കുകയാണ്. ഇന്നും നാളെയും ഓറഞ്ച് അലർട്ടായിരിക്കുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ തൊട്ട് ഉണ്ടായിരുന്ന മഴയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു ശമനം ഉണ്ട്. മൂവാറ്റുപുഴ ഭാഗത്ത് അതോടൊപ്പം തന്നെ കോതമംഗലത്തും നേര്യമംഗലത്തുമൊക്കെ തന്നെ നേരിയ തോതിലുള്ള മഴ മാത്രമാണ് ഇപ്പോഴുള്ളത്. തുടരുക, ആലുവയിൽ നിന്നുള്ള ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പാണ് ഇപ്പോൾ അപകടകരമാകും വിധം ഉയർന്നു നിൽക്കുന്നത്. അപകട മുന്നറിയിപ്പ് തോതുണ്ട്, അതിലും മുകളിലാണ് ഇപ്പോൾ ജലനിരപ്പ് എത്തിയിരിക്കുന്നത്. ഈ പെരിയാറിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞെങ്കിലും ആലുവ ശിവക്ഷേത്രവും പരിസരവും എല്ലാം തന്നെ വെള്ളത്തിലാണ്. ഇത്തരത്തിൽ അപകടകരമാം വിധം ജലനിരപ്പ് ഉയർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം കൂടി പരിസര പ്രദേശങ്ങളിലുമെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ബിനിൽ തുടരുന്നുണ്ട്. ബിനിൽ, എന്തുകൊണ്ടാണ് ഈ അപകടത്തോത് അതിന് മുകൾ ആ മുന്നറിയിപ്പ് തോതിന് മുകളിലേക്കും ഇത്തരത്തിലൊരു ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാഹചര്യം? സ്വാഭാവികമായിട്ടും ഈ ജലനിരപ്പ് ഉയരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഈ തോതിന് മുകളിലും ജലനിരപ്പ് ഉയർന്നതോടുകൂടി കർശനമായൊരു ജാഗ്രത നിലനിൽക്കുന്നുണ്ടാകുമല്ലോ. ഈ അടിയന്തരമായി തന്നെ മറ്റു നടപടികളിലേക്കും കടക്കുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടോ? മൂവാറ്റുപുഴയാറിൻ്റെ കാര്യത്തിൽ അതിൻ്റെ തീരദേശത്തുള്ളവരോട് ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശമുണ്ട്. മൂവാറ്റുപുഴയിൽ ഇപ്പോൾ ജലനിരപ്പ് ഉയരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ രാവിലെ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ഉയരുന്നത്. ഇടുക്കിയിൽ കാര്യമായ മഴയില്ല, അതുകൊണ്ടാണ് പെരിയാറിലെ ജലനിരപ്പ് ഇന്നലത്തെ ഇതിൽ നിന്നും താഴേക്ക് വരുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആലുവ ശിവരാത്രി മണപ്പുറം ആ ഭാഗത്ത് നിന്നുള്ള ആകാശ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത്. ഈ ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ ശിവരാത്രി മണപ്പുറവും അതിൻ്റെ കടവുമൊക്കെ തന്നെ ഇപ്പോഴും ആ വെള്ളത്തിനടിയിൽ തന്നെയാണ്. ഇന്നലത്തെ ഇതിൽ അത്രയും വെള്ളമില്ല എങ്കിൽ പോലും ആ ഭാഗത്ത് അരയ്ക്കൊപ്പം വെള്ളം ഈ ശിവരാത്രി മണപ്പുറത്തെ ഏതാണ്ട് എല്ലാ ഭാഗത്തും തന്നെയുണ്ട്. ശിവക്ഷേത്രവും ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സാഹചര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമാകണമെങ്കിൽ ഈ ജലനിരപ്പ് താഴേക്ക് പോകേണ്ടതുണ്ട്. അടുത്ത മണിക്കൂറുകളിൽ മഴ മാറി നിന്നാൽ മാത്രമായിരിക്കും ഈ ശിവരാത്രി മണപ്പുറവും പരിസര പ്രദേശങ്ങളിലുമൊക്കെയുള്ള ഇപ്പോഴത്തെ
വലിയ വെള്ളക്കെട്ട് അത് മാറിക്കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയുള്ളൂ. ആ പെരിയാറിൽ കര കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ശിവക്ഷേത്രത്തിലേക്ക് അടക്കം വെള്ളം കയറിയത്. തിങ്കളാഴ്ച മുതൽ തന്നെ പെരിയാർ കരകവിഞ്ഞ് ഈ ശിവരാത്രി മണപ്പുറത്തേക്ക് അടക്കം കയറുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇന്നലെയായിരുന്നു ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഈ ഭാഗത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഈ ശിവക്ഷേത്രത്തിൻ്റെ ബോർഡുകൾ അടക്കം മുങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ. എന്നാൽ പിന്നീട് ഇന്നലെ രാത്രിയോടുകൂടി ആ ജലനിരപ്പ് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. പെരിയാറിൽ ഇപ്പോൾ കൂടുതൽ അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന വിലയിരുത്തലാണ് ജില്ലാ ഭരണകൂടത്തിനുള്ളത്. പ്രത്യേകിച്ച് ഇടുക്കിയിൽ മഴ കുറയുന്നു എന്നതാണ് അതിൻ്റെ ശുഭസൂചനയായി ജില്ലാ ഭരണകൂടം കാണുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പിൻവലിച്ചിരിക്കുന്നു. നിലവിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ടിലേക്ക് ജില്ല മാറുകയും ചെയ്തിട്ടുണ്ട്.